കാസർഗോഡ് വെള്ളരിക്കുണ്ട് വടക്ക അംകുന്നിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ എ ഡി എമ്മിന്റെ നേതൃത്വത്തിൽ രണ്ട് സമിതികൾ രൂപീകരിച്ചു. പ്രദേശത്ത് ക്വാറികൾ അനുവദിക്കാനുള്ള തീരുമാനത്തിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി. വടക്കാംകുന്ന് പ്രദേശത്ത് ഖനനം നടത്താനായുള്ള തീരുമാനത്തിനെതിരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചിട്ട് രണ്ട് മാസം പിന്നിട്ടിരുന്നു. പ്രശ്നപരിഹാരത്തിനായി ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പ്രദേശത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ തീരുമാനമായത്. എ ഡി എമ്മിന്റെ നേതൃത്വത്തിലുള്ള രണ്ട് സമിതികൾ പഠനം നടത്തി രണ്ട് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സമിതിയുടെ രണ്ട് കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ ഡിസംബർ 28-ന് ശേഷം ഭാവി സമരപരിപാടികൾ ആലോചിക്കണം എന്നുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ സംരക്ഷണ സമിതി നടത്തി വരുന്ന സത്യാഗ്രഹ സമരം പുതിയ രീതിയിലേക്ക് ആഴ്ചയിൽ ഒരു സമരം എന്നുള്ള രീതിയിൽ മാറ്റാൻ വേണ്ടിയാണ് സംരക്ഷണ സമിതി ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. വടക്കാംകുന്ന് മേഖലയിലെ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ സംബന്ധിച്ചും സമിതി റിപ്പോർട്ട് നൽകണം. ഡിസംബർ മാസത്തിൽ കളക്ടറുടെ നേതൃത്വത്തിൽ വീണ്ടും യോഗം ചേരും. ഖനനം നീക്കം അവസാനിപ്പിക്കാനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ ബഹുജനങ്ങളെ സംഘടിപ്പിച്ച് സമരം ശക്തമാക്കാനാണ് വടക്കാംകുന്ന് സംരക്ഷണ സമിതിയുടെ തീരുമാനം. 24 കാസർഗോഡ്.